Today we go through the last part of our chapter, permanent change. In the last class, we discussed the physical change, isn't it? Yes. Namade essence of change. മാറ്റത്തിൻ്റെ പൊരുൾ എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്താണെന്ന് പറഞ്ഞു. മെഴുക് ഉരുക, നെയ്യ് ഉരുകുന്നത്, പേപ്പർ കീറുന്നത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നമ്മൾ എക്സാമ്പിൾസായിട്ട് പറഞ്ഞു. ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ആർ ടേംഡ് ആസ് physical change. No new substances are formed during physical change. Avastha, aakriti, valippam thudangiya bhaudhika gunangalil varuna maattangalanu bhaudhika maattangal ennu arayappadunnathu. Ee bhaudhika maattangal moolam pudhiya padarthangal onnum undaavunnum illa. Appo attaram maattangale kurichittu nammal kazhinja classil padichu. Here we discuss permanent change. എന്താണ് സ്ഥിരമായ മാറ്റം? Here is an experiment. What is it? Take some sugar in a spoon and heat until it smells and observe the changes. Its taste, etc. നമ്മൾ ഒരു സ്പൂണിൽ പഞ്ചസാര ചൂടാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി പ്രവർത്തനം ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യരുത്, കയ്യപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ പഞ്ചസാര ചൂടാക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക? ഫസ്റ്റ്ലി സ്റ്റാർട്ട് ടു മെൽറ്റ് അല്ലേ. ആദ്യം ഇതെന്ത് ചെയ്യും? ഉരുകാൻ തുടങ്ങും. അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോഴോ എന്താ ഉണ്ടാവുക? ആ വലിയ മാറ്റമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പഞ്ചസാരയുടെ മധുരമൊക്കെ ഉണ്ടാവും. ദെൻ ഹീറ്റ് ഇറ്റ് അഗെയിൻ, നമ്മൾ വീണ്ടും അതിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇസ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ കളർ? അതിൻ്റെ കളറിന് മാറ്റമുണ്ടോ? എന്താ നിങ്ങൾ കണ്ടേ? ടേസ്റ്റ് ഇറ്റ് അഗെയിൻ ആഫ്റ്റർ കൂളിങ്, നമ്മളത് തണുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ മാറ്റമുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് കിട്ടിയത് എന്താണ്? ഒരു കരിയാണ്. കരി, കരിക്കട്ട അല്ലേ. നമ്മളെടുത്ത പഞ്ചസാരയേ അല്ല. അതിൻ്റെ രുചിയോ അയ്യേ, ഒട്ടും വായിക്ക് കൊള്ളാത്തൊരു രുചി അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മളെടുത്ത പഞ്ചസാര നെയ്യ് ഉരുക്കിയ പോലെ ഉരുക്കിയോ പഞ്ചസാര ഇല്ല അല്ലേ. ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ്, പുതിയൊരു പദാർത്ഥം ഉണ്ടായി. ദെൻ ഹിയർ ഈസ് എ ടേബിൾ ഫോർ വെൻ വാക്സ് ഈസ് ഹീറ്റഡ്, വെൻ ഷുഗർ ഈസ് ഹീറ്റഡ്. മെഴുക് ഒരു ചൂടാക്കുമ്പോഴും പഞ്ചസാര ചൂടാക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങളെ കാണിക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കുളമൊക്കെ When wax is heated, absorb heat, താപം സ്വീകരിക്കുന്നു. പിന്നെയോ എന്താ ചെയ്യാതെ? ഇറ്റ് സ്റ്റാർട്സ് ടു മെൽറ്റ്, അത് ഉരുകുന്നു. ദെൻ അതിൻ്റെ കളറോ? കളർ ചേഞ്ച് ഉണ്ടാവുമോ? നോ ചേഞ്ച് ഇൻ കളർ അല്ലേ. നിറമാറ്റം ഇല്ല. പിന്നെയോ? പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായോ? പുതിയ പദാർത്ഥം ഉണ്ടായോ? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ദെൻ അപ്പുറത്തെ കുളത്തിൽ എന്താ വരിക? വെൻ ഷുഗർ ഈസ് ഹീറ്റഡ്, പഞ്ചസാര ചൂടാക്കുമ്പോൾ അബ്സോർബ് ഹീറ്റ്, അതുപോലെ തന്നെയാണ് നമ്മളാ വാക്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, താപം സ്വീകരിക്കുന്നു. ദെൻ മെൽറ്റ്സ്, ഉരുകുന്നു അല്ലേ. ചേഞ്ചസ് കളർ, അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായില്ലേ, നിറം മാറിയില്ലേ. യെസ്, ചേഞ്ചസ് കളർ. ദെൻ
ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഓർ നോ ന്യൂ സബ്സ്റ്റൻസ് ഇസ് ഫോംഡ്. പുതിയ പദാർത്ഥം ഉണ്ടായി ഉണ്ടായില്ല എന്താ അവിടെ നമ്മൾ എഴുതുക? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഓക്കെ, ലെറ്റ് അസ് ഡു സം മോർ എക്സ്പെരിമെൻറ്റ്സ്. നമുക്ക് കുറച്ചുകൂടെ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്കൂൾ തുറന്നിട്ട് അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇതൊന്ന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. ബേൺ എ മാഗ്നീഷ്യൻ റിബൺ, അത് നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് വെല്ലിൻ്റെ ക്ലാസ്സിൽ കണ്ടു അല്ലേ. മാഗ്നീഷ്യൻ റിബണ് കത്തിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാഗ്നീഷ്യത്തിൻ്റെ പൊടിയാണ് നമുക്ക് കിട്ടിയത്. കത്തിക്കഴിഞ്ഞ് നമ്മളൊക്കെ അതിൻ്റെ ആഷ് അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ചാരമാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ ബേൺ എ പീസ് ഓഫ് പേപ്പർ, പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമുക്കറിയാം പേപ്പർ കത്തിച്ച് കഴിഞ്ഞാൽ കരി കിട്ടും, പേപ്പറിൻ്റെ ചാരമായിട്ട് കിട്ടും. അതിന് നമുക്ക് ക്യാൻ യു ചേഞ്ച് ദ സബ്സ്റ്റൻസ് ഫോംഡ് ഓൺ ബേണിങ് മാഗ്നീഷ്യം റിബൺ ആൻഡ് പേപ്പർ ബാക്ക് ഇൻ ടു ദ ദെയർ ഒറിജിനൽ സ്റ്റേറ്റ്. നമുക്ക് ഇതിനെ പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയും. നിങ്ങളൊരു പേപ്പർ പീസ് കത്തിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മെഴുകിനെ പഴയ അവസ്ഥയിലാക്കി ആക്കിയ പോലെ നിങ്ങളൊക്കെ മനോഹരമായിട്ട് മെഴുകിനെ ഇങ്ങനെ മാറ്റിയെടുത്തിരുന്നു അല്ലേ. അതുപോലെ ഈ പേപ്പറിൻ്റെ ചാരത്തിനെ നമുക്ക് പഴയ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ? നോ, ഇല്ല അല്ലേ. ഇങ്ങനെ നമുക്കതിനെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലും ഒരു മാറ്റമുണ്ട്. നമ്മൾക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ച് പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ, അതിനെയാണ് നമ്മളതിന് കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ മാറ്റമാണ്. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ഈസ് ടേംഡ് ആസ് കെമിക്കൽ ചേഞ്ച്. ആൻഡ് കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻ്റ്, സ്ഥിരമായ മാറ്റമാണ്. അതൊരിക്കലും നമുക്ക് തിരിച്ച് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഇനി നമ്മൾ പറയുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ച് ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചുകൾ നോക്കുക. നമ്മൾ പാലൊക്കെ തൈരാക്കി മാറ്റാറുണ്ട് അല്ലേ. പിന്നെ നമുക്ക് തൈരിനെ വീണ്ടും പാലാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല. അതുപോലെ ദോശമാവ് നമ്മൾ പുളിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോൾ ദോശമാവ് ഇത്തിരി അധികമായി, നമുക്കതിനെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതൊക്കെ കെമിക്കൽ ചേഞ്ചിനാണ് വിടുക. ഓക്കെ, ഇനി ഇതിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കുക്ക്ഡ് റൈസ് ടേസ്റ്റ് സ്വീറ്റ് വെൻ ച്യൂഡ് ഫോർ സം ടൈം. കുറച്ച് സമയം ചോറ് നമ്മൾ ചവച്ച് കഴിഞ്ഞാൽ മധുരം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു. കളർ ഓഫ് ദ ഫിലിം ചേഞ്ചസ് വയൽ ടേക്കിംഗ് എക്സ്റേസ്. ദ കളർ ഓഫ് ക്ലോത്ത്സ് ഫെയ്ഡ്സ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. വസ്ത്രങ്ങൾ വെയിലേറ്റിട്ട് നിറം മങ്ങുക. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുക. അയൺ റോഡ്സ് റസ്റ്റ്. മാംഗോ സ്ട്രൈപ്സ്, മാങ്ങ പഴുക്കുന്നു. ഒരുപാട് മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? കുറച്ച് മാങ്ങ അങ്ങനെ പച്ചയാവട്ടെ? ഇല്ല. അതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചസാണ്. ഇനി ഇവിടെ കുറച്ച് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അനലൈസ് ചെയ്യാൻ, ഇതിനെ വിശകലനം ചെയ്യാൻ. വാട്ട് വിച്ച് ഈസ് ദ കെമിക്കൽ ചേഞ്ച് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ഇതിലേത് കെമിക്കൽ ചേഞ്ചാണ് പറയുന്നത്? ഏതാണ്? ഫോട്ടോസിന്തസിസ് അല്ലേ, പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. നോട്ട് ഡൗൺ ദ എനർജി ചേഞ്ച് ഡ്യൂറിങ് ദ കെമിക്കൽ ചേഞ്ച്. ഇവിടെ എന്ത് എനർജി ചേഞ്ചാണ് ഉണ്ടാവുന്നത്? നമ്മൾ ലൈറ്റ് എനർജിയാണ് സ്വീകരിക്കുന്നത് അല്ലേ. ഇതെന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓർത്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് പാർട്ട് എന്താണ്? അബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ. വാട്ട് ആർ ദ ഫിസിക്കൽ ചേഞ്ച് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദ പിക്ചർ. ഇവിടെ എന്തെല്ലാം ഭൗതിക മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്? എന്തൊക്കെ കാണുന്നത്? ഇതെന്താ സംഭവിക്കുന്നത്? മഴ പെയ്യുന്നത്, മേഘങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അതൊക്കെ എങ്ങനെയാണ് നമുക്കതിനെ ഇതാക്കാൻ കഴിയുക? നമ്മൾ വാട്ടറിൻ്റെ
വാട്ടർ ഐസ് സ്റ്റീം ഇവയുടെ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് അതുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധിപ്പിക്കാൻ എങ്ങനെ കഴിയാം? നമ്മുടെ കടലിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് സ്റ്റീമായി മാറുന്നു, അഥവാ പിന്നെ മേഘമായി മാറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മേഘം തണുത്ത് നല്ല ഹീറ്റ് റിലീസ് ചെയ്തിട്ട് മഴയായിട്ട് മാറുന്നു അല്ലേ, വീണ്ടും വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെയുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡെയിലി ലൈഫിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള കെമിക്കൽ ചേഞ്ചസും അതുപോലെ ഫിസിക്കൽ ചേഞ്ചസും ഒന്ന് ടാബ്ലറ്റ് ചെയ്യാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാല് തൈരാകുന്നത്, ദോശമാവ് പുളിക്കുന്നത്, അതുപോലെ വിറക് കത്തിയിട്ട് അല്ലേ, അതൊക്കെ എന്താണ്, ഒക്കെ കെമിക്കൽ ചേഞ്ചുകളാണ്. അപ്പോൾ അതുപോലെ അതിലുള്ള ഫിസിക്കൽ ചേഞ്ചുകളും ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ലെറ്റസ് അസസ് എന്നുള്ള ഭാഗം കൂടെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ശേഷം നമ്മൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.